ഡോക്ടർ സുൽഫി നൂഹ്, ഇപ്പോൾ കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭിക്കുക എന്നൊരാവശ്യമായി ഇപ്പോൾ രാജ്യം മുഴുവൻ പ്രതിഷേധിക്കുകയാണ്. ഐ എം എ ആ രൂപത്തിൽ പ്രതിഷേധത്തിലേക്ക് പോയി. അത്ര അത്യാവശ്യമല്ലാത്ത ഓപ്പറേഷനുകൾ പോലും മാറ്റിവെച്ചുകൊണ്ടുള്ള 24 മണിക്കൂർ സമരമാണ് ഇന്ന് 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ. അപ്പോൾ ആ പ്രതിഷേധം എത്രത്തോളം പിന്തുണ ഏകുന്ന ഒരു പ്രതിഷേധമായി മാറിയിരിക്കുന്നു? എന്താണ് ഇന്നത്തെ ദിവസം ഐ എം എക്ക് പറയാനുള്ളത്? നമുക്കറിയാം, നമ്മുടെ അവിടുത്തെ വിദ്യാർത്ഥികളും അവിടുത്തെ ഡോക്ടർമാരും ഒക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അതിക്രൂരമായ ഒരു മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയല്ല അവിടെ നടന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ഇതിപ്പോ ഒരു നിരന്തരം നടക്കുന്ന ആശുപത്രി ആക്രമണങ്ങളുടെ ഒരു ഭാഗമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. ഒരു വനിതയ്ക്കെതിരെ നടന്നിരിക്കുന്ന അതിക്രൂരമായ ഈ ആക്രമണം കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് വ്യാപകമായ പ്രതിഷേധം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അതിന് ലഭിച്ച എന്താ പറയാ, ഒരു വളരെ ശക്തമായ പിന്തുണ അറിയിക്കുന്നത് പൊതുസമൂഹം ഈ വിഷയത്തിൽ എങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ബേസിക്കലി നമുക്ക് പറയാനുള്ളത്, ഈ വിഷയത്തില് എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരുന്നത് മാത്രമല്ല, പ്രതിക്ക് കൊലക്കയറിൽ കുറഞ്ഞ് മറ്റൊരു ശിക്ഷയും ലഭിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ശക്തമായ ആവശ്യം. അതിനുമപ്പുറം മറ്റൊരു വനിതയ്ക്ക് ഇതുപോലൊരു ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് എല്ലാ ജില്ലകളിലും ശക്തമായ പ്രതിഷേധം. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധത്തിൽ ഏതാണ്ട് രാത്രി തീരുമാനിച്ച പ്രതിഷേധത്തിന് പിറ്റേന്ന് രാവിലെ വന്നുകൂടിയത് ഏതാണ്ട് 1500 ഡോക്ടർമാരാണ്. അതും പ്രത്യേകിച്ച് മൊബിലൈസേഷനോ അല്ലെങ്കിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുകയോ കൂടാതെ ഭയം അറിഞ്ഞ് ഡോക്ടർമാരും പൊതുജനങ്ങളും ഒക്കെ തന്നെ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ടായി. നമുക്കറിയാം ഡോക്ടർ വന്ദനാദാസിന്റെ മരണം കേരളത്തിലുണ്ടാക്കിയ ആഘാതം, അത് ഒന്ന് കെട്ടിറങ്ങി വരുമ്പോഴാണ് അടുത്ത ഒരു മരണം നമ്മുടെ സ്ഥലത്തല്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് നടന്നിട്ടുള്ളത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ കാര്യത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് 2019 തന്നെ നമുക്കൊരു കേന്ദ്ര നിയമം വേണം എന്നുള്ള ശക്തമായ ആവശ്യം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഡോക്ടർ വന്ദനാദാസിന്റെ മരണത്തിന് ശേഷം അതിശക്തമായ ഒരു നിയമം നമുക്ക് കേരളത്തിൽ ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ സത്യത്തെ സത്യം പോലെ കാണുമ്പോൾ അതിനുശേഷം ആശുപത്രി ആക്രമണങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി എന്നുള്ളതാണ്. ആഴ്ചയിൽ 1 വീതം എന്നായിരുന്നു അതിനു മുമ്പുള്ള കണക്ക്. പക്ഷെ അതിൽ നിന്നും വളരെ ഒരുപക്ഷെ കമ്പാരിറ്റീവ്ലി ഇന്റൻസിറ്റി കുറഞ്ഞ ആക്രമണങ്ങളും മറ്റുമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതുപോലെ അതിശക്തമായ കേരളത്തിലെ ഈ നിയമത്തെ തന്നെ അനുസരിച്ചുകൊണ്ടുള്ള അതിനെ ചുവടുപിടിച്ചുള്ള മറ്റ് നിയമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്രത്തിലും ഉണ്ടാകണമെന്നുള്ള ശക്തമായ ആവശ്യം പല സംസ്ഥാനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 20-ലേറെ സംസ്ഥാനങ്ങളിൽ നിയമമുണ്ടെങ്കിൽ പോലും അത് പല സംസ്ഥാനങ്ങളിലും വളരെ വീക്കാണ്, ചില സംസ്ഥാനങ്ങൾ വളരെ ശക്തമാണ്. അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്ര നിയമം ഉണ്ടാകുക എന്നുള്ളത് ഞങ്ങളുടെ ശക്തമായ ആവശ്യമാണ്. അത് മാത്രം പോരാ, രണ്ടാമത് നമുക്ക് ആശുപത്രികളെ ഒരു പ്രൊട്ടക്റ്റഡ് സോൺ ആയിട്ട് പ്രഖ്യാപിക്കണം. അതും ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എയർപോർട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിത സ്ഥലത്തോ ഒക്കെ തന്നെ അത്തരം ഒരു കാര്യം വേണം. നമ്മൾ ചികിത്സിക്കുന്നത് ഈ ഡോക്ടർമാർ എപ്പോഴും ചികിത്സിക്കുന്നത് സാധാരണക്കാരെ, എല്ലാവരും നോർമലായ വ്യക്തികളല്ല. അതിനകത്ത് ഒട്ടും ക്രിമിനലുകൾ ഉണ്ടാകാം, ഡ്രഗ് അഡിക്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ മാനസിക രോഗികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള അന്തരീക്ഷം പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാകാം. അവരെയും ഒരേപോലെ അതേ അവർക്ക് ഒരു വ്യത്യാസമായ ചികിത്സ നൽകാനുള്ള അവരെയും കൃത്യമായ ചികിത്സ നൽകുക ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഒരു ഹൈറിസ്ക് ഗ്രൂപ്പിലാണ്. ഹൈറിസ്ക് ഗ്രൂപ്പിലായ ഇവർക്ക് കൃത്യമായ സംരക്ഷണം നൽകേണ്ടത് പൊതുസമൂഹത്തിന്റെ സർക്കാരിന്റെ ഒക്കെ തന്നെ ബാധ്യതയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഡോക്ടർ സുൽഫി, ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നിപ്പോൾ വൈകിട്ട് അറിയിച്ചിരിക്കുന്നത് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നിർദ്ദേശങ്ങളുടെ അപര്യാപ്തതയായിരുന്നു? അബ്സല്യൂട്ട്ലി അല്ല, അത് ആ കാര്യത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു നിർദ്ദേശത്തെ കുറിച്ച് കൂടുതൽ വിവര ശേഖരണം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് കാരണം ഇത് നമ്മൾക്കൊരു കേന്ദ്ര നിയമം വേണമെന്നും അത് ഏത് തരത്തിലായിരിക്കണം എന്നും ഉള്ള ചുവടുവയ്പ് എന്നുള്ള നിർദ്ദേശം 2019 തന്നെ നമ്മൾ സർക്കാരിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും അത് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യുണ്ടായ സാഹചര്യം ഉണ്ടായി. അത് നമുക്കറിയാം, നമ്മുടെ എപ്പിഡമിക്കിന്റെ സമയത്ത്, പാൻഡമിക്കിന്റെ സമയത്ത്, കോവിഡിന്റെ സമയത്ത് അത്തരം ഒരു നിയമം താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടായിരുന്നു. അതിനെ ചുവടുപിടിച്ചുകൊണ്ടുള്ള അതിന് ശക്തമായ ഒരു നിയമം ഉണ്ടാകണം എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പാർലമെന്റിന്റെ ഫ്ലോറിലുണ്ടായിരുന്നതാണ്, പക്ഷെ അത് നിർഭാഗ്യവശാൽ അത് പാസ്സാകാതെ പോയി. അത്തരം ഒരു നിയമം വേണം, അതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആദ്യത്തെ ആവശ്യം. രണ്ടാമത് തീർച്ചയായിട്ടും ചർച്ചകൾ നടന്നതാണ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തണം. ആശുപത്രികളെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സോണുകളായിട്ട് ആക്കി മാറ്റുവാനുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും അതിന്റെ നിർദ്ദേശങ്ങളും മാത്രം പോരാ, അത് പേപ്പറിൽ മാത്രം ആയാൽ പോരാ,
അത് പരിപൂർണമായി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണം. മൂന്നാമതൊരു ആവശ്യം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ കാര്യത്തിൽ കാണുന്നത്, ഒരുപക്ഷെ നമുക്കറിയാം ആശുപത്രിയിൽ മതിയായ സംരക്ഷണം നൽകാൻ കഴിയാത്ത മെഡിക്കൽ കോളേജുകളും മറ്റ് ആശുപത്രികളുടെയും അംഗീകാരം, അല്ലെങ്കിൽ നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ ഇൻസ്പെക്ഷനുകൾ നടത്തിയിട്ട് പലപ്പോഴും അവർക്ക് വേണ്ട ഫാക്കൽറ്റി ഇല്ല അല്ലെങ്കിൽ ലാബുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരുടെ അംഗീകാരം ക്യാൻസൽ ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്രൈറ്റീരിയാസ്, ഡോക്ടർമാർക്ക് ഡ്യൂട്ടി റൂമുകളുണ്ടോ, പി ജി വിദ്യാർത്ഥികൾക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാമറ മറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടോ, സി സി ടി വി ക്യാമറകൾ ഉണ്ടോ, തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ക്രൈറ്റീരിയയും കൂടെ മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത്തരം ക്രൈറ്റീരിയ പാലിക്കാത്ത ആശുപത്രികളുടെ മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം റദ്ദാക്കുകയോ അവർക്ക് ഗുരുതരമായ വളരെ ഉയർന്ന ഫൈനുകൾ ചാർത്തുകയോ ചെയ്യുന്ന കർശനമായ നടപടികളിലേക്ക് നടപടികൾ സ്വീകരിക്കുവാനുള്ള അധികാരം കൂടി മെഡിക്കൽ കമ്മീഷൻ അല്ലെങ്കിൽ മെഡിക്കൽ കമ്മീഷൻ ഉണ്ടാകണം. അത്തരം ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് വേണം, ഒറ്റ കാര്യം കൊണ്ട് തീരുമാനിക്കാൻ കഴിയില്ല. നിയമം വേണം, ആശുപത്രി സംരക്ഷണ ആശുപത്രികളെ സോഫ്റ്റ് സോണുകളായിട്ട് പ്രഖ്യാപിക്കണം. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്ന ആശുപത്രികളുടെ അംഗീകാരം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം എങ്കിലും പെരിഫറിയിലേക്ക് പോയാൽ അതും കഷ്ടമാണ്. അപ്പൊ ചെറിയ ചെറിയ ആശുപത്രികളിൽ ഇതിനേക്കാൾ മോശമായ അന്തരീക്ഷമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയും സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ സെക്യൂരിറ്റി സ്റ്റാഫ് പാറ്റേൺ ഉൾപ്പെടെ മറ്റ് സംരക്ഷണങ്ങൾ ഉണ്ടാവുകയും ഡോക്ടർമാർക്ക് സുരക്ഷിതമായി അല്പം റെസ്റ്റ് എടുക്കുവാനുള്ള അന്തരീക്ഷമെല്ലാം സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഭാരതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അത് പറയാൻ കാരണമുണ്ട്, നമുക്ക് ആശുപത്രികൾ അറിയാം മറ്റ് എല്ലാ യുദ്ധകാലങ്ങളിൽ പോലും ആശുപത്രികൾ ആക്രമിക്കപ്പെടില്ല, ആശുപത്രികൾ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനമാണ് ലോകത്ത് എല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രികളിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് രോഗികളെ മനസാക്ഷി എന്താ പറയാ ഒരു മനസാന്നിധ്യത്തോടെ ചികിത്സിക്കുവാനും അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുവാനുമുള്ള ഒരു അന്തരീക്ഷം ഇല്ലാതാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇത് രോഗികൾക്കും കൂടി വേണ്ടി അവർക്ക് അവരുടെ ഈ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് വേണം നമുക്ക് ഇതിനെ കാണുവാൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.